നമസ്കാരം. സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമാണ് ഫ്രാൻസ്. ഫ്രാൻസിനെ ചൊറിയാൻ ചെന്ന പാകിസ്ഥാന് എട്ടിന്റെ പണി. ഫ്രാൻസിലെ ഫ്രഞ്ച് പൗരന്മാരോട് അടിയന്തരമായി മടങ്ങാൻ ആഹ്വാനമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വന്നത് ചുമ്മാതല്ല. ഏതാനും ദിവസമായി ഫ്രാൻസിനെതിരെ പാകിസ്ഥാനിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൗരന്മാരോട് രാജ്യം വിടാൻ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ആഹ്വാനം വന്നിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി പാകിസ്ഥാൻ വെട്ടിലായിരിക്കുന്നു. പാകിസ്ഥാനിൽ മറ്റ് രാജ്യങ്ങളിലെ അംഗങ്ങൾക്ക് താമസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഭീകര അന്തരീക്ഷമാണ് പാകിസ്ഥാനിലുള്ളത് എന്ന് ബ്രിട്ടൻ പോലും പറഞ്ഞതിന്റെ പൊരുൾ വ്യക്തമാവുകയാണ്. കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ കർശന നടപടികൾക്ക് വേണ്ടി തിരിയുകയാണ്. പാകിസ്ഥാനിലെ ഫ്രഞ്ച് നയതന്ത്ര കാര്യാലയം വഴിയാണ് ഫ്രഞ്ച് പൗരന്മാർക്കിപ്പോൾ പ്രസിഡന്റിന്റെ സന്ദേശം കൈമാറപ്പെട്ടിരിക്കുന്നത്. പ്രവാചകന്റെ കാർട്ടൂൺ വിഷയത്തിലാണ് തുർക്കിയിലും ഗൾഫ് രാജ്യങ്ങളിലും മാസങ്ങൾക്ക് മുമ്പ് പ്രതിഷേധം നടന്നത്. അതിന്റെ തുടർച്ചയായി പാകിസ്ഥാനിൽ നിലവിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ തുടർക്കഥ നടക്കുകയാണ്. അതിതീവ്ര ഇസ്ലാമിക സംഘടനകളും ഭീകരരുമാണ് പ്രതിഷേധം നയിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. പാകിസ്ഥാനിലെ ഹൈവേകൾ തടസ്സപ്പെടുത്തിയും നഗര കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടത്തിയും ഫ്രാൻസിനെതിരെ തിരിയുകയാണ് ഇപ്പോൾ ലക്ഷ്യമെന്നാണ് വ്യക്തമാകുന്നത്. ഫ്രാൻസ് ഒരു ക്രൈസ്തവ രാജ്യമാണ്. യൂറോപ്യൻ സംഘടനയുടെ എല്ലാ രീതിയിലുള്ള സവിശേഷതകളും ഫ്രാൻസിന് ഉണ്ട്. ഫ്രാൻസ് പൗരാണികത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തിയാൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവർ വ്യക്തമാക്കുന്നു. പോലീസുമായിട്ടുള്ള സംഘർഷത്തിൽ പ്രതിഷേധക്കാരിലെ ഒരാളും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ട സംഭവവും ഫ്രാൻസ് ഗൗരവമായി തന്നെ എടുത്ത കാര്യമാണ്. ഫ്രാൻസിലെ കാർട്ടൂണുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതക പരമ്പരയിൽ പിടിക്കപ്പെട്ടവരും അക്രമമുണ്ടാക്കിയതും പാക് പൗരന്മാരായിരുന്നു എന്ന തിരിച്ചറിവാണ് ഫ്രഞ്ച് പ്രസിഡന്റിനെ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള നടപടിക്ക് വിധേയനാക്കിയത്. ഇതിനെ തുടർന്ന് പാകിസ്ഥാനുമായി നയതന്ത്രപരമായും ഫ്രാൻസ് അകൽച്ചയിലായിരുന്നു. ഈ നയതന്ത്രപരമായിട്ടുള്ള അകൽച്ച ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് പൗരന്മാരെ തിരികെ ഫ്രാൻസിലേക്ക് വിളിക്കുന്ന നടപടി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എടുത്തിരിക്കുന്നത്. ഇസ്ലാം രാജ്യങ്ങളുടെ ഓർഗനൈസേഷൻ നടത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും സംഘടിത ശക്തിയാകാൻ വേണ്ടിയുള്ള നീക്കവും തുർക്കിയുമായി ഏകീകരിച്ചുകൊണ്ട് നടത്താൻ പാകിസ്ഥാൻ നേരത്തെ തന്നെ പല പദ്ധതികളും ലക്ഷ്യമിട്ടിരുന്നു. ഇത്തരം നീക്കങ്ങൾ വലിയ തോതിൽ ലോകരാജ്യങ്ങൾ വീക്ഷിച്ചു വരികയാണ്. നിലവിൽ ടെറർ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാട് ഇരട്ടത്താപ്പ് തന്നെയെന്ന് ഇന്ത്യ പലകുറി ആവർത്തിച്ച സാഹചര്യത്തിൽ സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാന്റെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഏഷ്യയിൽ മതത്തിന്റെ പേരിൽ വേർതിരിവ് നടത്തുകയും ഭീകര പ്രവർത്തനങ്ങളെ ഒരു രീതിയിലും തടയാതിരിക്കുകയും ചെയ്യുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറുമ്പോൾ അതിനെ ഭീകരരാജ്യമായി തന്നെ ചിത്രീകരിക്കുന്ന ഒരു സവിശേഷതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫ്രാൻസ് എടുത്ത ഈ കടുത്ത തീരുമാനം പാകിസ്ഥാന് ദോഷകരമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.